സ്റ്റോറി രാഗേന്ദു, പ്രസന്റേഷൻ ഫസ്ന ഫസൽ, എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ. അസുരന്റെ പാതി. ദിവസങ്ങൾ ഓടിമറിഞ്ഞു. ഭൂമിയോട് തെക്കൻ പതിവ് പോലെ കുതുമ്പൊന്നും കാട്ടാറില്ല, മറിച്ച് ആള് നല്ല സ്ട്രിക്റ്റ് ആണ്. അതിൽ നിന്ന് തെക്കൻ്റെ കോൺസെൻട്രേഷൻ കളയാൻ ഭൂമി ആ വിശ്വാമിത്രൻ്റെ തപസ്സിലക്കുന്ന മേനകയായിട്ട് അവതരിച്ചുവെങ്കിലും ഗുണമൊന്നും ഉണ്ടായില്ല. ഇതിനിടയിൽ പലപ്പോഴായിട്ട് പെൺഡ്രൈവിൻ്റെ കാര്യം തെക്കനെ ഏൽപ്പിക്കാൻ അവൾ മുതിർന്നെങ്കിലും അവൾക്ക് അതിനുള്ള ധൈര്യവും ഉണ്ടായില്ല. വൈകിട്ട് കോളേജ് വിട്ട് വന്ന് ഭൂമി കാണുന്നത് ഫോണും പിടിച്ചുകൊണ്ട് ഉമ്മർത്തിരിക്കുന്ന അപ്പുവട്ടിനെയാണ്. അപ്പുട്ടോ കാപ്പിതാ വേണേ പോയി എടുത്ത് കുടിക്കുക വച്ചേ. ശടാ, എനിക്ക് കാപ്പി പോലും തരാതെ എന്തുവാ ഇതിനു മാത്രം തോണ്ടാൻ? നീയും നിന്റെ കെട്ടിയവനും കൂടിയല്ലേ എന്നെ ഈവനിങ് ക്ലാസ്സിൽ കൊണ്ട് ചേർത്തത്. ഒരു കാര്യം ചെയ്യ, ചെന്ന് നിന്റെ കെട്ടിയവനോട് പറ കാപ്പി തരാൻ. ഏയ്, അങ്ങനെ ഇവിടെ ഉണ്ടോ? പോയില്ലേ? അപ്പോ ഇല്ലെന്ന് കൈകൊണ്ട് അങ്ങ്യം കാണിച്ചു. ഭൂമി മടിച്ചു മടിച്ച് റൂമിലേക്ക് നടന്നു. വേറൊന്നുമല്ല, കുട്ടി അരങ്ങേറിയ മേനക ഫലം കണ്ടതുകൊണ്ടോ എന്തോ ഇന്ന് രാവിലെ തലത്ത് വർത്തിക്കൊണ്ടിരുന്ന ഭൂമിയെ പിന്നിൽ നിന്നും ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു, നമുക്കൊന്ന് ജീവിച്ചു തുടങ്ങിയാലോ പെണ്ണ്? ആ വാക്കുകൾ മനസ്സിലേക്ക് എരച്ചെത്തിയതും നാണവും അതുപോലെ വെപ്രാളവും തോന്നി അവൾക്ക്. അവൾ മുറിയിലേക്ക് കയറി. തെക്കൻ ലാപ്പിൽ എന്തോ ചെയ്യുമായിരുന്നു. ഭൂമി വേഗം ഒരു ഡ്രസ്സെടുത്ത് ഫ്രഷാവാൻ കയറി. തിരിച്ചിറങ്ങിയതും തെക്കൻ അവളെ പിന്നിൽ നിന്നും വാരി പുണർന്നു. ഞാൻ ചോദിച്ചതിൻ്റെ മറുപടി താ. അവളുടെ കാതിലേക്ക് മുഖം അടുപ്പിച്ചവൻ ചോദിച്ചതും അവളൊന്ന് വിറച്ചു. വിട്ടെ, എനിക്ക് പോണം. മറുപടി പറഞ്ഞിട്ട് നോക്കൂ. വിട്. അവൾ കുതറിക്കൊണ്ട് പുറത്തേക്ക് ഓടി. സമയം നേരെ രാത്രിയായി. വടിവാള് പണിയൊക്കെ തീർത്തു പോയി കിടന്നു. ഇപ്പോഴും ഭൂമി അടുക്കളയിൽ തന്നെയാണ്. റൂമിലേക്ക് പോകാൻ അവൾക്കാകെ ഒരു പരവേശം. അടുക്കള ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുവാണ് അവൾ. നല്ല മഴയുണ്ട്. തുറന്നിട്ട ജനൽ വഴി തണുത്ത കാറ്റ് അവളെ തഴുകിപ്പോയി. ഒത്തിരി നേരം അങ്ങനെ നിന്നു. പിന്നിൽ നിന്ന് ആരോ ചുമക്കുന്ന പോലെ തോന്നിയതും അവൾ തിരിഞ്ഞു നോക്കി. തെക്കനാണ്. കിടക്കാൻ വരുന്നില്ലേ ഭൂമി? ഞാൻ വന്നോളാം, താ പൊയ്ക്കോ. അവൾ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞതും അവൻ അവളെ കയ്യിലേക്ക് കോരിയെടുത്തു. അവൾ അവൻ്റെ കയ്യിൽ കിടന്ന് പൊളഞ്ഞു. ബെഡ്റൂം എത്തിയതും അവളെ അവൻ താഴേക്ക് നിർത്തി. അവൻ അവളോട് അടുക്കുംതോറും വർദ്ധിച്ച ഹൃദയവിടിപ്പോടെ അവൾ പിന്നോട്ട് നിന്നു. ഒടുക്കം മതിലിൽ തട്ടി അവൾ നിന്നു. രാവിലെ ചോദിച്ചതിന് മറുപടി പറയില്ലേ? അവൾ ഇല്ലെന്ന് തലയാട്ടി. അപ്പോ മൗനം സമ്മതമായിട്ട് എടുത്തോട്ടെ. അവൻ അവളുടെ ചുണ്ടിലേക്ക് അടുത്തതും അവൾ കണ്ണുകൾ ഇറുക്കെ ചിമ്മി അടച്ചു. ചുണ്ടിൽ എന്തോ ഒന്ന് പതിഞ്ഞതും അവൾ കണ്ണു തുറന്നു. തെക്കൻ്റെയും അവളുടെയും ചുണ്ടുകൾക്കിടയിൽ ഒരു ഗിഫ്റ്റ് ബോക്സ്. അതിൻ്റെ ഒരു ഭാഗത്ത് അവളും മറുഭാഗത്ത് അവനും ചുംബിച്ചു നിൽക്കുന്നു. അത് നോക്കുന്ന തെക്കൻ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചതും അവൾ അത് കയ്യിലെടുത്തു. ഹാപ്പി ബർത്ത്ഡേ. അവളുടെ നെറ്റിയിൽ അരുമയായി അവൻ ചുംബിച്ചു. അവൾ ക്ലോക്കിലേക്ക് നോക്കി. കൃത്യം 12 മണി. അവൾ ഗിഫ്റ്റ് ബോക്സ് തുറന്ന് നോക്കിയ നിമിഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ചുണ്ടുകൾ മെല്ലെ വിതുമ്പി. 2 തുള്ളി കണ്ണുനീർ അതിലേക്ക് വീണു. തെക്കനൊക്കെ ഒരു പുഞ്ചിരിയോടെ നോക്കിക്കണ്ടു. അതെ, അവൾക്ക് തൻ്റെ ലക്ഷ്യം കൈവന്നിരിക്കുന്നു. ഏറെ നാളത്തെ സ്വപ്നം, അവൾ മോഹിച്ച അവളുടെ ചിലങ്ക. അവൾ നിറകണ്ണുകളോടെ അവനെ നോക്കി. അപ്പോ എൻ്റെ ബുക്ക്? വിതുമ്പലോടെ ഭൂമി ചോദിച്ചു. അതൊക്കെ എപ്പോഴേ കട്ട് ബോധിച്ചു. കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞതും ഒരു പൊട്ടിക്കരച്ചിലോടെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് വീണു. ആ കണ്ണീരിൽ നിറയെ സന്തോഷമാണെന്ന് അവൻ അറിഞ്ഞു. അവൻ്റെ കൈകൾ അവളെ ചേർത്തു പിടിച്ചു. ഇനി മതി കരഞ്ഞത്, വേഗം റെഡിയാവും, നമുക്കത് പുറത്തു വാ. ഈ പാതിരാത്രിക്കോ? അവൾ മുഖം ചുളിച്ചു. ഇപ്പം തന്നെ വേണം. അവൻ പുറത്തേക്ക് പോയതും അവൾ അലമാര തുറന്ന് നോക്കി. ബേബി പിങ്ക് ആൻഡ് ലൈറ്റ് ഗ്രീൻ കോമ്പിനേഷനിലുള്ള ഒരു പുതിയ ഹാഫ് സാരി കണ്ടവൾ ചെറുചിരിയോടെ അതെടുത്തണിഞ്ഞു. വാതിൽ തുറന്ന് പുറത്തേക്ക് ചെന്നതും തന്നെ കാത്തു നിൽക്കുന്ന തെക്കനെയാണ് അവൾ കണ്ടത്. അവളെ കണ്ട അവൻ്റെ കണ്ണുകൾ പ്രണയത്താൽ തിളങ്ങി. അവൻ അവളുമായി വെളിയിലേക്ക് നടന്നു. തെക്കൻ്റെ ബുള്ളറ്റ് അവളുമായി പാഞ്ഞു ചെന്ന് നിന്നത് ഒരു മലയടിവാരത്തിലാണ്. അവൻ അവളുമായി അതിന് മുകളിലേക്ക് നടന്നു. അവിടെ ചെന്നതും ഭൂമി മുഖം കൂർപ്പിച്ചവനെ നോക്കി. നല്ല ഭംഗിയുള്ള പ്രദേശമായിരുന്നു.
ഒരു കുടിൽ പോലെ ഓല കൊണ്ട് മേഞ്ഞ കള്ളുഷാപ്പിന്റെ മുന്നിലായി വിറക് കൂട്ടി തീയിട്ടിട്ടുണ്ട്. അവനൊരു പാറപ്പുറത്ത് അവളുമായി വന്നിരുന്നു. നിന്റെ പിറന്നാൾ ആഘോഷം എന്താ ഇവിടെയാ നടക്കാൻ പോണേ? കേക്കിന് വരം കള്ളാണ് തരാൻ പോണേ. പറഞ്ഞു തീർത്തപ്പോഴേക്കും മേലിലേക്കൊരു റോക്കറ്റ് പോയി. അത് ആകാശത്തിൽ നിന്ന് ഹാപ്പി ബർത്ത്ഡേ എന്ന് പൊട്ടി. അവളുടെ കണ്ണുകൾ വികസിച്ചു. പലതരം കരിമരുന്ന് പ്രയോഗങ്ങൾ. അവൾ തെക്കൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് അതൊക്കെ നോക്കി കണ്ടു. അപ്പോഴേക്കും ഒരാൾ വലിയൊരു കേക്കുമായി വന്നു. ഭൂമി അത് കട്ട് ചെയ്ത് ചെറിയ മടിയോടെയും നാണത്തോടെയും തെക്കന് നീട്ടി. അവനത് കഴിച്ചിട്ട് അവൾക്കും നുള്ളി കൊടുത്തു. പെട്ടെന്നാണ് അവിടെ ആകെ ഒരു പാട്ട് മുഴങ്ങിയത്. ആ ഭാഗത്തേക്ക് അവർ നോട്ടമറിഞ്ഞു. സുന്ദരിയായ ഒരു സ്ത്രീ അവർക്ക് മുന്നിൽ നൃത്തമാടി. തെക്കൻ്റെയും ഭൂമിയുടെയും അവിടെയുള്ള മറ്റുള്ളവരുടെയും കണ്ണുകൾ ആ സ്ത്രീയിലേക്ക് ചുരുങ്ങി. ഭാര്യയുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റായി ടൈറ്റൻ ഡാൻസ് കാണിച്ച ആദ്യത്തെ ഭർത്താവ് അത് നിങ്ങളായിരിക്കും. അടുത്തിരുന്ന് ഡാൻസ് ആസ്വദിക്കുന്ന തെക്കനോടായി അവൾ പറഞ്ഞു. ഇതൊക്കെ എന്ത്, ഇനിയും കാണാൻ കിടക്കുന്നേ ഉള്ളൂ. ആയിക്കോട്ടെ എന്ന ഭാവത്തിൽ അവൾ മുഖാനക്കി. അല്പസമയം കഴിഞ്ഞതും അവനെ തള്ളിയിട്ടിട്ട് ഭൂമി ഡാൻസ് കളിക്കുന്ന പെണ്ണിൻ്റെ അടുത്തേക്ക് പോയി അവളുമായി ചുവടുവച്ചു. തെക്കനൊരു ചിരിയോടെ അത് നോക്കിക്കണ്ടു. പാട്ടും കൂത്തും ഒക്കെ കഴിഞ്ഞ് അവരൊരു ലോങ് ഡ്രൈവിന് പോയി. ഹാഫ് സാരി കുറച്ച് അലോസരം സൃഷ്ടിച്ചുവെങ്കിലും ഒരു പൂമ്പാറ്റ പോലെ അവൾ അവരുടെ ലോകത്ത് പാറിപ്പറന്നു. നേരം വെളുത്തപ്പോഴാണ് അവർ തിരിച്ചെത്തിയത്. വാതിൽ തുറന്ന പാടെ വലിയ ശബ്ദത്തോടെ വർണ്ണക്കടലാസുകൾ അവൾക്ക് മേലെ വർഷിച്ചു. നോക്കിയപ്പോൾ 32 വല്യം കാണിച്ച് ചിലിച്ചുകൊണ്ട് വടിവാള വെക്കുന്നു. പിന്നെയും ഒരു കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞ് അവൾ അവളുടെ സ്വന്തം വീട്ടിലേക്ക് പോയി. അമ്മയും അച്ഛനെയും ഒക്കെ കണ്ട് ഉച്ചക്ക് വടിവാളുണ്ടാക്കിയ സദ്യയും കഴിച്ച് ഇരുവരും ഒന്ന് മയങ്ങി. ഒരു 4 മണിയായപ്പോൾ തെക്കൻ അവളെ തോണ്ടി വിളിക്കാൻ തുടങ്ങി. ഒന്ന് ചിണുങ്ങിക്കൊണ്ട് അവൾ എഴുന്നേറ്റതും അവളെ ഉന്തിത്തള്ളി അവൻ ഫ്രഷ് ആവാൻ കയറ്റി. കുളി കഴിഞ്ഞ് വന്നതും തല നന്നായി തുടച്ച് അവൻ അവളുമായി താഴേക്ക് ഇറങ്ങി. അവൻ അവളുമായി പോയത് പൂന്തോട്ടത്തിൽ വരാന്തയോട് ചേർന്ന വിശാലമായ, കണ്ടാൽ സ്റ്റേജെന്ന് തോന്നിക്കുന്ന തറയിലേക്കാണ്. അവിടെ അവരെ കാത്തൊരു സ്ത്രീയുണ്ടായിരുന്നു. ഒറ്റ നോട്ടത്തിൽ ഡാൻസ് ടീച്ചറാണെന്നേ പറഞ്ഞു. അത് കണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ അവനെ നോക്കി. നാളെ തൊട്ട് ഈ സമയത്ത് കൃത്യമായിട്ട് പോയി ഡാൻസ് പഠിച്ചോണം. ഇവർ ഈ സമയമാകുമ്പോൾ ഇവിടെ വരും. പറഞ്ഞത് മനസ്സിലായോടി അടക്കാക്കളി. അവൾ കണ്ണ് നിറച്ച് അവനെ നോക്കിയതേ ഉള്ളൂ. മെല്ലെ ഒന്ന് തലയാട്ടി. അവൾ അവരെ നോക്കി. ഐശ്വര്യമുള്ളൊരു മുഖം. അവരവളെ നോക്കിയൊന്ന് ചിരിച്ചു. അവളും മെല്ലെ ഒന്ന് ചിരിച്ചു കാണിച്ചു. തെക്കൻ അവളെ മുന്നിലേക്ക് തള്ളി. അപ്പോഴേക്കും ദക്ഷിണയ്ക്കുള്ള അടക്കയും മറ്റും കൊണ്ട് വടിവാളും എത്തി. അവൾ അവർക്ക് ദക്ഷിണ കൊടുത്ത അനുഗ്രഹം വാങ്ങി. തെക്കൻ നിലത്ത് മുട്ടുകുത്തി ഇരുന്നു കൊണ്ട് അവളുടെ കാലിൽ ചിലങ്ക കെട്ടിക്കൊടുത്തു. മെല്ലെ അതിലൊന്ന് മുത്തി. അവൾ ഞെട്ടിയൊന്ന് അവനെ നോക്കി. അവൻ കണ്ണ് ചിമ്മിക്കാണിച്ചു. ഐശ്വര്യ എന്നാണ് ആ ടീച്ചറുടെ പേര്. അവർ ആദ്യം അവൾക്ക് ഡാൻസിനെ പറ്റിയ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഉത്സാഹത്തോടെയും ശ്രദ്ധയോടെയും അവളെല്ലാം കേട്ടിരുന്നു. പിന്നെ ടീച്ചർ വെച്ച ഓരോ താളത്തിനനുസരിച്ച് അവർ പറഞ്ഞ പോലെ അവൾ ചുവട് വച്ചു. എന്തെന്നില്ലാത്ത ഒരാത്മനിർവൃതി അവൾ അറിഞ്ഞു. ശരവേഗത്തിലാണ് അവർ പറഞ്ഞത് ഓരോന്നും അവൾ ഗ്രഹിച്ചെടുത്തത്. തെക്കനൊക്കെയും ഒരു പുഞ്ചിരിയോടെ നോക്കിക്കണ്ടു. അല്ലെങ്കിലും ശാരീരിക കലകളിൽ അവൾക്കൊരു പ്രത്യേക കഴിവാണ്. പെട്ടെന്ന് ഗ്രഹിച്ചെടുക്കും. തെക്കൻ ഓർത്തു. 5 മണി മുതൽ 6:30 വരെയാണ് ക്ലാസ്. അത് കഴിയുമ്പോൾ ടീച്ചർ സ്വന്തം വണ്ടിയിൽ തിരിച്ചു പോകും. ടീച്ചറുടെ വീടും അവിടെ അടുത്ത് തന്നെയാണ്. പഠിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഭൂമി ആകെ വിയർത്തു. നടന്നതൊക്കെ അമ്മയോട് ഫോൺ വിളിച്ചു പറഞ്ഞിട്ട് അവൾ ഫ്രഷാവാൻ കയറി. രാത്രി ഫുഡൊക്കെ കഴിച്ച് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മുടി വൃത്തിയാക്കുവാണ് ഭൂമി. ആദ്യമായാണ് ഓർമ്മ വച്ചിട്ട് തൻ്റെ പിറന്നാൾ ഇത്ര മനോഹരമായിട്ട് ആഘോഷിക്കുന്നത്. ചീപ്പ് വാർഡ്രോബിലെ ടേബിളിൽ വച്ചതും കുളിക്കാൻ പോയപ്പോൾ അഴിച്ചു വച്ചിട്ട് പോയ ചിലങ്കയിൽ അവളുടെ കണ്ണുടക്കി. കണ്ണിൽ നിന്ന് ആനന്ദാശ്രു പൊഴിഞ്ഞു. അതാ ചിലങ്കയിൽ വീണ് ചിന്നിച്ചിതറി. അവൾ അതിനെ തൻ്റെ വിറയ്ക്കുന്ന കൈകളാൽ ഒന്ന് തഴുകി. അത് ഏറ്റുവാങ്ങിക്കൊണ്ട് അവ ഒന്ന് ചിണുങ്ങിച്ചിരിച്ചു. 28 മണികൾ കോർത്തിണക്കിയ ചിലങ്കയോടാണ് എൻ്റെ പ്രണയം. അവൾ എഴുതിയ വാചകങ്ങൾ അവളുടെ ഉള്ളിലൂടെ കടന്നുപോയി. അവയെ കയ്യിലെടുത്ത് കണ്ണ് നിറയെ കണ്ടു. ഇതിനിടെ തെക്കൻ റൂമിലേക്ക് വന്നതൊന്നും അവൾ അറിഞ്ഞില്ല. അവൻ വന്നവളെ പിന്നിൽ നിന്നൊന്ന് പുണർന്നു. സന്തോഷമായോ എൻ്റെ പെണ്ണിന്? അവൻ ചോദിച്ചതും അവൾ കണ്ണു നിറച്ച് അവനെ തിരിഞ്ഞു നോക്കി. സന്തോഷ കണ്ണീരാണോടി ഭാര്യ? കുറുമ്പോടെ അവൻ പറഞ്ഞതും അവൻ്റെ നെഞ്ചിലേക്ക് ചാരി അവൾ പൊട്ടിക്കരഞ്ഞു. അപ്പോഴും ആ ചിലങ്ക അവളുടെ കയ്യിലിരുന്ന് കുണുങ്ങിച്ചിരിച്ചു. എന്നാത്തിനാടി ഭാര്യ ഇങ്ങനെ മൂങ്ങുന്നേ? അവൾ
തല ഉയർത്തി അവനെ നോക്കി. തനിക്കറിയോ ഇതെനിക്ക് എന്താണെന്ന്? ഇതിനോട് എനിക്കുള്ള ബന്ധം എന്താണെന്നറിയോ? അവൾ ചിലങ്കകൾ ഉയർത്തി കാട്ടിക്കൊണ്ട് അവനോട് പറഞ്ഞു. അവൻ ചെറു പുഞ്ചിരിയോടെ കേട്ടു നിന്നു. എൻ്റെ പ്രണയമായിരുന്നു ഇത്. അല്ല, ഇപ്പോഴുമാണ്. ഞാൻ പോലും അറിയാതെ എൻ്റെ ഓരോ അണുവിലും പടർന്നു പിടിച്ച എൻ്റെ പ്രണയം. എന്തിനെന്ന് പോലും അറിയാതെ ഒരു ചെമ്പരത്തിപ്പൂ പോലെ എൻ്റെ നെഞ്ചിൽ തഴച്ചു വളർന്ന് ചുവന്ന് പൂത്ത് ഒരു വനമായി മാറി ഓരോ നിമിഷവും എന്നെ ഭ്രാന്ത് പിടിപ്പിച്ച, എന്നെ ശ്വാസം മുട്ടിച്ച പ്രണയം. ഒരു ഭ്രാന്തിയെപ്പോലെ അവൾ കരഞ്ഞുകൊണ്ട് ആ ചിലങ്ക മാറോടണച്ചു പിടിച്ചു. ഒരിക്കലും സ്വന്തമാവില്ലെന്നറിഞ്ഞിട്ടും നിസ്വാർത്ഥമായി സ്നേഹിക്കുന്നത് ആ പ്രണയമൊന്നും കേട്ടിട്ടില്ലേ? നേടിയെടുക്കാൻ ശ്രമിക്കാതെ വിട്ടുകൊടുക്കുന്ന പ്രണയം, അതുപോലെയാ എനിക്ക് ഈ ചിലങ്കയോടുള്ള പ്രണയം. അർഹതയില്ലെന്ന് പല ആവർത്തി മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചതാ, യോഗ്യതയില്ലെന്ന് സ്വയം വിചാരിച്ചതാ, നഷ്ടപ്പെട്ടു എന്ന് കരുതിയതാ. എന്നിൽ അസൂയ നിറയ്ക്കാൻ കെൽപ്പുള്ള ഒന്നേ ഉള്ളൂ, എൻ്റെ പ്രണയം, എൻ്റെ ചിലങ്കയോടുള്ള പ്രണയം. അറിയോ ഈ രാവണന്, പലരും ചിലങ്ക കെട്ടി ചുവട് വയ്ക്കുമ്പോൾ നിറകണുകളോടെ അസൂയയോട് നോക്കിയിട്ടുണ്ട് ഞാൻ. നിലത്തേക്ക് മുട്ടുകുത്തി ചിലങ്കയെ മാറോട് ചേർത്ത് അവൾ പൊട്ടിക്കരഞ്ഞു. അവൻ്റെ ഹൃദയം അത് കണ്ടതും ഒന്ന് വിങ്ങി. അവൻ അവളെ പിടിച്ചുയർത്തി അവളെ അവൻ്റെ കരവലയത്തിലാക്കി മാറോട് ചേർത്തു. അപ്പോഴും ആ ചിലങ്കകൾ അവളുടെ കയ്യിൽ സുരക്ഷിതമായിരുന്നു. എൻ്റെ പ്രണയം നീയാ പെണ്ണ്, വിട്ടുകളയാനും നഷ്ടപ്പെടുത്താനും ആവാത്ത പ്രണയം. ഒത്തിരി നേരം മൗനത്തെ കൂട്ടുപിടിച്ച് അവരാ നിൽപ്പങ്ങനെ നിന്നു. അല്ല, ചിലങ്ക നിന്റെ പ്രണയമാണെങ്കിൽ ഞാൻ നിന്റെ ആരാ? മൗനത്തെ ഭേദിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. അവൾ ഒന്നുകൂടെ അവനെ ഇറുക്കപ്പുണർന്നു. പ്രാണൻ, എൻ്റെ പ്രണയത്തെ എനിക്ക് നേടിത്തന്ന എൻ്റെ പ്രാണൻ. അവൾ പറഞ്ഞതും അവൻ്റെ കണ്ണിൽ ആനന്ദത്തിൻ്റെ നീർമുത്തു തിളങ്ങി. അതുരുണ്ട് അവളുടെ തോളിൽ പതിഞ്ഞു. എന്തിനാ കരയുന്നേ? അവൻ ഒന്നുമില്ലെന്ന് തലയാട്ടി. അവൾ കൈകൊണ്ട് അവനെ അവളിലേക്ക് വിളിച്ചതും അവനൊന്ന് കുനിഞ്ഞു. അവളൊന്ന് ഉയർന്നു പൊങ്ങി അവൻ്റെ കണ്ണുനീർ ചുണ്ടിനാൽ ഒപ്പിയെടുത്തു. ആകാശത്തൊരു മിന്നൽ തിളങ്ങി. മേഘങ്ങൾ വലിയ ശബ്ദത്തോടെ കൂട്ടിമുട്ടി. ആ പൂനിലാവ് മാത്രം ശോഭയോടെ തിളങ്ങി നിന്നു. അങ്ങിങ്ങായി താരകക്കുഞ്ഞുങ്ങളും. അത്ഭുതമായിരുന്നു അവന്, കൗതുകമായിരുന്നു. അവൾ മനസ്സറിഞ്ഞ് തനിക്ക് തന്ന ആദ്യ ചുംബനം. അവൻ അവളെ ചേർത്ത് പിടിച്ചു. ഇന്നലെ ചോദിച്ചതിന് മറുപടി എന്താ? അവളുടെ കാതിൽ മുഖമുരസിക്കൊണ്ട് അവൻ ചോദിച്ചതും അവൾ മറുപടി പറയാനാവാതെ അവനിൽ ലയിച്ചു പോയിരുന്നു. പിന്നെന്തോ ഓർത്ത പോലെ കണ്ണുകൾ വെട്ടിത്തുറന്നവൾ അവനിൽ നിന്നും കുതിറി മാറി. എനിക്ക് ഉറക്കം വരുക. അത്രയും പറഞ്ഞവൾ ചിലങ്ക മേശപ്പുറത്ത് വച്ച് ബെഡിലേക്ക് നീങ്ങിയതും അവൻ്റെ ബലിഷ്ഠമായ കൈകൾ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിക്കൊണ്ട് അവനിലേക്ക് അടുപ്പിച്ചു. തുടരും.